ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ 1500 കാലഘട്ടങ്ങളിലായി പറഞ്ഞുവെച്ച ഒരു വ്യക്തിയായിരുന്നു നോസ്റ്റഡാമസ്. 1503 ഫ്രാൻസിലായിട്ടായിരുന്നു അദ്ദേഹം ജനിച്ചത്. 1566 അദ്ദേഹം മരണപ്പെടുമ്പോൾ 1555 അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം തന്നെയായിരുന്നു അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ ലോക പ്രശസ്തനാക്കി മാറ്റിയത്. 3700 വർഷം വരെ നടക്കാൻ സാധ്യതയുള്ള പ്രധാന സംഭവങ്ങളെല്ലാം അദ്ദേഹം ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നാൽ സാധാരണ പ്രവചനം നടത്തുന്ന ആളുകളെ പോലെ ആയിരുന്നില്ല ഇദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം അതേപടി സംഭവിക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യമെല്ലാം മാർച്ചായിരുന്നു യൂറോപ്യൻ കൺട്രികളിലെ കലണ്ടറുകളുടെയെല്ലാം തുടക്കം. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെല്ലാം കലണ്ടർ ഉണ്ടായിരുന്നത് മാർച്ച് 1 തുടക്കമായിട്ടായിരുന്നു. എന്നാൽ അദ്ദേഹം എഴുതി തുടങ്ങിയപ്പോൾ ജനുവരി 1 എന്നായിരുന്നു അദ്ദേഹം ആദ്യമായി എഴുതിയത്. അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത്, ഈ പുസ്തകം വായിക്കുന്ന മെജോറിറ്റി ആളുകളും കലണ്ടറിൻ്റെ തുടക്കം ജനുവരി 1 അഥവാ ഒരു പുതുവർഷം തുടങ്ങുന്നത് ജനുവരി 1 ആകുന്ന കാലഘട്ടത്തിലുള്ള ആളുകളായിരിക്കും എന്നായിരുന്നു അദ്ദേഹം പ്രവചിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ വേറെ ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രവചനമാണ് 2 രാജ്യങ്ങൾ തമ്മിൽ വലിയ രീതിയിലുള്ള കലാപങ്ങൾ നടക്കും, അവർ തമ്മിലുള്ള യുദ്ധം മറ്റു രാജ്യങ്ങളെയും ബാധിക്കും, അതുപോലെ തന്നെ കുറേ ആളുകൾ ഈ 2 രാജ്യങ്ങളുടെ യുദ്ധം കാരണം മരണപ്പെടും എന്നെല്ലാം അദ്ദേഹം പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ യുദ്ധത്തിനോട് സാമ്യമാകുന്ന ഒരു യുദ്ധം തന്നെയായിരുന്നു വേൾഡ് വാർ 2 എന്നുള്ളത്. അതിൽ വിജയം കൈവരിച്ചത് അമേരിക്കയാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആ സംഭവം, അദ്ദേഹം അന്ന് പ്രവചിച്ച ആ ഒരു സംഭവം യഥാർത്ഥത്തിൽ ഇപ്പോൾ നടന്നു എന്ന് തന്നെ വേണം വിശ്വസിക്കാൻ. എന്നാൽ അദ്ദേഹം പറഞ്ഞ വേറെ ഒരു പ്രവചനം കൂടിയുണ്ട്. 2040 വരെയാണ് ഈ സൂപ്പർ പവർ ആയിട്ടുള്ള ഈ ഒരു രാജ്യം നിലനിൽക്കുകയുള്ളൂ, അത് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരു രാജ്യം കയറി വരും. എന്തായാലും 2040 വരെ മാത്രമാണ് ഈ രാജ്യം ഇങ്ങനെ ഡോമിനൻ്റായി നിൽക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാത്തിരുന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയായിരിക്കും അത്. അദ്ദേഹത്തിൻ്റെ വേറെ ഒരു പ്രവചനം, യൂറോപ്പിൽ ഒരു പാവപ്പെട്ട ഒരാൾ ജനിക്കും. പാവപ്പെട്ട ആൾ എന്നല്ല, പാവത്തിൽ പാവമായിട്ടുള്ള ഒരു ആൾ ജനിക്കും. എന്നാൽ അയാൾ ശേഷം ഉയർന്നു വന്നുകൊണ്ട് രാജ്യത്തിൻ്റെ തന്നെ ഒരു ഹീറോയായി മാറും. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള അധികാരങ്ങളും നോക്കുന്ന ഒരാളായി മാറും എന്നെല്ലാം അദ്ദേഹം പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം ആ രാജ്യത്തെ വലിയൊരു സമൃദ്ധിയിലേക്ക് എത്തിക്കും. എന്നാൽ അദ്ദേഹത്തിൻ്റെ എടുത്തുചാട്ടം കാരണത്താൽ ആ രാജ്യം തകർന്നടിയുന്നത് അദ്ദേഹത്തിൻ്റെ കൈകൾ കൊണ്ട് തന്നെ ആയിരിക്കുമെന്ന് അദ്ദേഹം പ്രവചിച്ചിട്ടുണ്ട്. എന്നാൽ അത് നാം എടുത്തു നോക്കുന്ന സമയത്ത് ആ ഒരു വ്യക്തി അത് ഹിറ്റ്ലറാണ്, ആ രാജ്യം എന്നുള്ളത് ജർമ്മനിയാണെന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ ജർമ്മനി ആദ്യമെല്ലാം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ സമൃദ്ധിയിലായിരുന്നെങ്കിലും എന്നാൽ അദ്ദേഹത്തിൻ്റെ ചില എടുത്തുചാട്ടങ്ങൾ കാരണത്താൽ ജർമ്മനി തകർന്നടിയുകയും ചെയ്തു. എന്നാൽ നോസ്റ്റഡാമോസിൻ്റെ പുസ്തകം അദ്ദേഹത്തിന് ലഭിച്ച സമയത്ത് ഹിറ്റ്ലർ ആ പുസ്തകം ജർമ്മൻ ഭാഷയിലേക്ക് റീറൈറ്റ് ചെയ്തിരുന്നു. എന്നാൽ അങ്ങനെ റീറൈറ്റ് ചെയ്ത സമയത്ത് ഇത്തരത്തിൽ ഹിറ്റ്ലറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം അദ്ദേഹം അവിടെ മാറ്റിത്തിരുത്തുകയായിരുന്നു. മറിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നത് യുദ്ധത്തിൽ ഏതൊരു യുദ്ധം നടക്കുന്നുണ്ടോ ആ യുദ്ധത്തിലെല്ലാം നാസി പട്ടാളം ജയിക്കുമെന്നായിരുന്നു അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ടായിരുന്നത്. കാര്യം അങ്ങനെയൊക്കെയാണെങ്കിലും യഥാർത്ഥത്തിൽ അവിടെ നടന്നത് ജർമ്മനി അവിടെ പരാജയപ്പെടുകയായിരുന്നു. എന്നാൽ നോസ്റ്റഡാമോസ് പ്രവചിച്ചതായിരുന്നു അവിടെ നടന്നത്. മാറ്റിത്തിരുത്തലുകൾക്കൊന്നും യാതൊരു വിലയും അവിടെ ഉണ്ടായിരുന്നില്ല. പുതുതായി വന്ന ഒരു നഗരത്തിൽ 2 കൂറ്റൻ പർവ്വതങ്ങൾ ഉണ്ടാകും. ആ 2 പർവ്വതം ഒരു പക്ഷി കാരണമായിരിക്കും തകരുക എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ആ സംഭവം നാം എടുത്തു നോക്കുമ്പോൾ പുതുതായി വന്ന ആ നഗരം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അമേരിക്കയായിരിക്കാം. കാരണം വേൾഡ് ട്രേഡ് സെൻ്ററാണ് തകർക്കപ്പെട്ടിരിക്കുന്നത്. 2 നില കെട്ടിടങ്ങളെ ഒരു എയ്റോപ്ലെയിനായിരുന്നു അന്ന് കാലത്ത് തകർത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ അദ്ദേഹം ഈ സംഭവത്തിൽ തന്നെ പ്രവചിച്ചത് 1999 കാലഘട്ടങ്ങളിലായിട്ടായിരിക്കും ഇത് സംഭവിക്കുക എന്നതായിരുന്നു. എന്നാൽ 2001 വേൾഡ് ട്രേഡ് സെൻറ്റർ തകർന്നത്. എന്നാൽ അദ്ദേഹം പറയുന്നുണ്ട് ഡേറ്റിലും അതുപോലെ തന്നെ വർഷത്തിലും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് ആദ്യം തന്നെ അദ്ദേഹം ആ പുസ്തകം എഴുതുമ്പോൾ തന്നെ പറയുന്നുണ്ട്. വേൾഡിലെ സൂപ്പർ പവറിനെ ഒരു കറുത്ത വർഗ്ഗക്കാരൻ ഭരിക്കുമെന്നും അദ്ദേഹമായിരിക്കും സൂപ്പർ പവർ ആയിട്ടുള്ള ആ രാജ്യത്തെ ഭരിക്കുന്ന ആദ്യ വ്യക്തിയെന്നും അവസാനത്തെ വ്യക്തിയെന്നും അദ്ദേഹം പ്രവചിച്ചു വെച്ചു. എന്നാൽ നാം നോക്കുന്ന സമയത്ത് സൂപ്പർ പവർ എന്ന് പറഞ്ഞാൽ അത് അമേരിക്കയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അമേരിക്കയിൽ വന്നിട്ടുള്ള പ്രസിഡന്റുമാരെ എടുത്തു നോക്കുമ്പോൾ കറുത്ത വർഗ്ഗക്കാരനായിട്ടുള്ള ഒരേ ഒരു പ്രസിഡന്റാണുള്ളത്, അത് ബരാക് ഒബാമയാണ്.
എന്നാൽ വരും കാലഘട്ടങ്ങളിൽ ഇത്തരത്തിൽ ഒരു കറുത്തവർഗ്ഗക്കാരൻ വരുമോ വരില്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും അതും നമുക്ക് കാത്തിരുന്ന് കാണാം. അതുപോലെ തന്നെ അമേരിക്കയെക്കുറിച്ച് വീണ്ടും ഒരു പ്രവചനം കൂടി അദ്ദേഹം നടത്തുന്നുണ്ട്. ആരും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരാൾ ഭരണത്തിൽ വരും. അദ്ദേഹം കാരണത്താൽ രാജ്യം രണ്ട് ഭാഗമായി മാറും. എന്നാൽ ആ പ്രവചനം നാം എടുത്തു നോക്കുമ്പോൾ ആരും തന്നെ പ്രതീക്ഷിക്കാത്ത രൂപത്തിലായിരുന്നു അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് വന്നത്. എന്നാൽ ട്രംപ് തന്നെ ട്രംപ് സപ്പോർട്ടേഴ്സിനെയും അതുപോലെ തന്നെ ട്രംപ് ഹേറ്റേഴ്സിനെയും ട്രംപ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ആ പ്രവചനവും യഥാർത്ഥത്തിൽ നടന്നു എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. എന്നാൽ നമ്മയെല്ലാം ഞെട്ടിപ്പിക്കുന്ന വേൾഡ് വാർ 3 ഉണ്ടാകുമെന്ന് പറയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവചനവും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. വലിയൊരു യുദ്ധം ഈ ഒരു വ്യക്തി കാരണത്താൽ നടക്കുമെന്നും അദ്ദേഹം പ്രവചിച്ചിട്ടുണ്ട്. പിന്നെ പ്രധാനമായും വേറെ ഒരു പ്രവചനമായി വരുന്നത് 2018-2025 കാലഘട്ടങ്ങളിലായിക്കൊണ്ട് ഇന്ത്യയിലും മറ്റു പല ഭാഗങ്ങളിലുമായിക്കൊണ്ട് പ്രകൃതി ദുരന്തങ്ങളും അതുപോലെ തന്നെ ഗ്ലോബൽ വാർമിങ്ങും വർദ്ധിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹം നടത്തിയ പ്രവചനങ്ങൾ ശരിക്കും നടന്നു എന്ന് തന്നെ വേണം പറയാൻ. കാരണം കേരളത്തെ വളരെയധികം പ്രകൃതി ദുരന്തങ്ങൾ കാർന്നു തിന്നിട്ടുണ്ട്. ഒന്നാമതായി പറയുമ്പോൾ വെള്ളപ്പൊക്കവും പിന്നെ ഓഖിയും അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങളും അതുപോലെ തന്നെ ഗ്ലോബൽ വാർമിംഗ് വർദ്ധിക്കലും അങ്ങനെ കുറേ കാര്യങ്ങൾ കേരളത്തെ തന്നെ വലിയ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയെയും അത് ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഈ ഒരു പ്രവചനം അക്ഷരാർത്ഥത്തിൽ ശരിയായിട്ട് തന്നെയാണ് വരുന്നത്. എന്നാൽ 2025 വരെയാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞത്. 2025 ശേഷം സംഭവിക്കുന്നത് ലോകം ഒരു സമാധാനത്തിലേക്ക് പോകുമെന്നാണ് അദ്ദേഹം പ്രവചിച്ചിട്ടുള്ളത്. എന്നാൽ ഇദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവചനങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രവചനമുണ്ട്. മനുഷ്യരും അതുപോലെ തന്നെ മറ്റു അനിമൽസുമായി കമ്മ്യൂണിക്കേറ്റ്